അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സൂറത്ത് യാസീനിലെ 24-ാമത്തെ ആയത്ത് ഇന്നീ ഇദല്ല ഫീ ളലാലിൻ മുബീൻ എന്നാണ്. തീർച്ചയായും അന്നേരത്ത് ഞാൻ വ്യക്തമായ വഴികേടിലാണ്, ദുർമാർഗത്തിലാണ്. ഇന്നീ തീർച്ചയായും ഞാൻ, ഇതൻ അങ്ങനെ ചെയ്യുന്ന പക്ഷം, ലഫീ ളലാലിൻ മുബീൻ വ്യക്തമായ ദുർമാർഗത്തിലാകുന്നു. എന്നെ ആര് പടച്ചുവോ, നിങ്ങൾ ആരിലേക്ക് മടക്കപ്പെടുന്നുവോ, അങ്ങനെയുള്ളവനെ കൂടാതെ ഞാൻ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ വ്യക്തമായ വഴികേടിലായിരിക്കുമെന്ന് ഹബീബുൻ നജാർ റളിയല്ലാഹു അൻഹു നാട്ടുകാരോട് പറയുകയാണ്. കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയെങ്കിലും ആരാധിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴികേടിലാണ് എന്ന് പറയുന്നതിന് പകരം, ഞാൻ ആരാധിക്കുകയോ ഞാൻ മറ്റു ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുകയോ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വഴികേടിലായി പോവൂലേ എന്ന് അവരോട് പറഞ്ഞ് അവരുടെ ബൗദ്ധിക തലങ്ങളെ ഉദ്ദീപിപ്പിക്കുകയാണ് ഹബീബുൻ നജാർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. വലാലിൻ മുബീൻ എന്നതിന് ഖുസ്രാനിൻ ലാഹിർ, വ്യക്തമായ പ്രത്യക്ഷമായ പരാജയത്തിലാണ് എന്നാണ് മുഫസ്സിറുകൾ അർത്ഥം നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന മഹാപാപത്തെക്കുറിച്ചാണ് ഹബീബുൻ നജാർ റളിയല്ലാഹു അൻഹു വലാലിൻ മുബീൻ എന്ന് പ്രയോഗിച്ചതായി ഖുർആൻ ഇവിടെ പറയുന്നത്. യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ പരാജയം തന്നെയാണ് ബഹുദൈവാരാധന എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഖുർആനിൽ മറ്റു പലയിടങ്ങളിലും വലാലിൻ മുബീൻ എന്ന് ബഹുദൈവാരാധനയെക്കുറിച്ച് സൂചിപ്പിച്ചതായി കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതൃ സഹോദരനോടും അവരുടെ ജനതയോടും ഇന്നി അറാക വ ഖൗമക ഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും അങ്ങും അങ്ങയുടെ ജനതയും വ്യക്തമായ പരാജയത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് സൃഷ്ടികൾ ആരാധിക്കപ്പെടേണ്ടവരല്ല എന്നതിനെ യുക്തിഭദ്രമായി അവതരിപ്പിക്കുന്നത് സൂറത്തുൽ അൻആമിൽ കാണാം. രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ട നക്ഷത്രത്തെ നോക്കി ഇതെൻ്റെ റബ്ബാണ് എന്ന് പറയുകയും നക്ഷത്രം അസ്തമിച്ചപ്പോൾ അസ്തമിക്കുന്നവയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് സൃഷ്ടികഴിവിൻ്റെ അപര്യാപ്തതയെ നാട്ടുകാർക്ക് ബോധിപ്പിച്ചു കൊടുക്കുന്നതായി കാണാം. പിന്നെ ചന്ദ്രൻ ഉദിച്ചപ്പോഴും ചന്ദ്രനാണ് എൻ്റെ റബ്ബ് എന്ന് പറയുകയും ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വഴിപിഴച്ചവരിൽ പെട്ടുപോകും എന്ന് പ്രസ്താവിക്കുകയും ചെയ്ത് പിന്നീട് സൂര്യൻ ഉദിച്ചപ്പോൾ ഓ ഇതാണ് എൻ്റെ റബ്ബ്, ഇത് വലുതാണല്ലോ എന്ന് പറഞ്ഞ് സൂര്യൻ്റെ അസ്തമാനവും സംഭവിച്ചപ്പോൾ യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, എൻ്റെ സമൂഹമേ നിങ്ങൾ പങ്കുചേർക്കുന്ന എല്ലാറ്റിൽ നിന്നും ഞാൻ മുക്തനാണ്, ഞാൻ ഒഴിവായവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഭുവനവാന ലോകങ്ങളുടെ സൃഷ്ടികർമ്മം നിർവഹിച്ചവന് ഞാൻ എൻ്റെ സർവവും സമർപ്പിക്കുന്നു, തീർച്ചയായും ഞാൻ പങ്കുചേർക്കുന്ന ആളുകളിൽ പെട്ടവനല്ല എന്നാണ് ആ പ്രസ്താവനയുടെ അർത്ഥം. വലാലു മുബീൻ അഥവാ വ്യക്തമായ പരാജയം, ലുൽമുൻ അലീം അഥവാ വലിയ അക്രമം എന്നൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ബഹുദൈവാരാധന നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിന് മുമ്പേ ലോകത്തുണ്ടായിരുന്നു എന്ന്, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ജനത ലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര എന്ന് പറഞ്ഞതായി അള്ളാഹു വിശദീകരിക്കുന്ന സൂറത്തു നൂഹിലെ ആയത്തിലൂടെ മനസ്സിലാക്കാമെന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ആദ്യമായി ആരാധിക്കപ്പെട്ട വിഗ്രഹം വദ്ദ് എന്ന വിഗ്രഹമായിരുന്നു എന്ന് തഫ്സീറുകളിലുണ്ട്. വദ്ദ്, സുവാ, യഗൂസ്, യഅൂഖ്, നസ്ർ എന്ന് പറഞ്ഞതിനെ പറ്റി പല അഭിപ്രായങ്ങളും തഫ്സീറുകളിലുണ്ട്. അവയിലൊന്ന്, അവരഞ്ചു പേരും ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളായിരുന്നുവെന്നും അവർ മരണപ്പെട്ടപ്പോൾ അവരെ ഓർക്കാൻ വേണ്ടി അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മനപ്രേരണ നൽകിയെന്നും അങ്ങനെ ഓർക്കാൻ വേണ്ടി രൂപമുണ്ടാക്കിയ ആ സമൂഹം മരണപ്പെട്ടതിന് ശേഷം പിന്നീട് വന്ന ആളുകളോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഈ രൂപങ്ങളെ കഴിഞ്ഞ സമൂഹം ആരാധിച്ചിരുന്നു എന്നും അതുകൊണ്ട് നിങ്ങളും ഇവയെ, ഈ വിഗ്രഹങ്ങളെ ആരാധിക്കണമെന്നും പ്രേരിപ്പിച്ചു എന്നും അങ്ങനെയാണ് വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്നും ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്ന വിശദീകരണങ്ങളുടെ ഭാഗമായി നമുക്ക് കാണാം. പിന്നീട് ലോകത്ത് പല രൂപങ്ങളും ഉണ്ടാക്കപ്പെടുകയും അവ ആരാധിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങൾ കൊത്തിയുണ്ടാക്കി വെച്ച് ആരാധിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ.
പക്ഷേ ആ യഥാർത്ഥ ഷിർക്കിനെ എതിർക്കുന്നതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ മതത്തിനകമയുള്ള പുണ്യകർമ്മങ്ങളെ തന്നെ ഷിർക്ക് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ഷിർക്കിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇബ്ലീസ് ലഅ്നത്തുല്ലാഹി അലൈഹി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളും ഷിർക്കാരോപണങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരികയാണ്. അള്ളാഹു അത്തരക്കാർക്ക് നല്ല ബുദ്ധി പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ബഹുദൈവാരാധനയുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടാനും അതിലകപ്പെട്ടു പോയവർക്ക് പ്രത്യക്ഷമായ പരാജയമാണത് എന്ന് ബോധിപ്പിച്ചു കൊടുക്കാനും ഷിർക്കല്ലാത്തവയെ ഷിർക്കായി തെറ്റിദ്ധരിച്ചവർക്ക് യഥാർത്ഥ ഷിർക്കെന്ത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്നുകൂടി ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.